ഹോട്ടലുകളിൽ മീൻ വണ്ടികളിൽ പാൽ ലോറികളിൽ നടത്തുന്ന മിന്നൽ പരിശോധന എല്ലാം നമുക്കറിയാം എന്നാൽ ഈ പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിൽ ഒരു പരിശോധന നടത്തിയാലോ അത്തരത്തിൽ ഒരു പരിശോധന നടന്നിരിക്കുകയാണ് ഇപ്പോൾ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് സംസ്ഥാനത്തെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ അഴിമതി നടത്തുന്നു എന്നും ഗുണമേന്മ കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കാൻ ഒത്താശ ചെയ്യുന്നു എന്നുമുള്ള വിവരത്തെ തുടർന്നാണ് വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാമിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പരിശോധന നടന്നത് ഓപ്പറേഷൻ ഹെൽത്ത് വെൽത്ത് എന്ന പേരിൽ സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണറുടെ ഓഫീസിലും 14 ജില്ലകളിലെയും ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ ഓഫീസുകളിലും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ലാബുകളിലും ഒരേ സമയം മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു പരിശോധനയിൽ കണ്ടെത്തിയ ഗൗരവമായ ഞെട്ടിക്കുന്ന ക്രമക്കേടുകൾ നിരവധിയാണ് ഒന്ന് സംസ്ഥാനത്ത് വിറ്റഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശേഖരിക്കുന്നുണ്ട് എന്നാൽ പല ജില്ലകളിലും ഇതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ല ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ശേഖരിക്കുന്ന ഭക്ഷ്യ സാമ്പിളുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലാബുകളിൽ അയച്ച് പരിശോധന നടത്തിയ ശേഷം സുരക്ഷിതമല്ലാത്തത് എന്ന് പരിശോധനാ ഫലം ലഭിക്കുന്ന സാഹചര്യത്തിൽ വിൽക്കുന്നവരെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഒരു വർഷത്തിനകം വിചാരണ ചെയ്യണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് എന്നാൽ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ അഴിമതി നടത്തി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ അനുമതി വാങ്ങാൻ ഒരു വർഷത്തിലധികം കാലതാമസം എടുത്തിട്ടുള്ളതായി കണ്ടെത്തി അതുവഴി കാലതാമസം ഉണ്ടായതിന്റെ പേരിൽ ഭക്ഷ്യ ഉൽപാദകർ വിതരണക്കാർ ഇറക്കുമതി ചെയ്യുന്നവർ തുടങ്ങിയവർ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടതായും വിജിലൻസ് കണ്ടെത്തി ഇനി രണ്ടാമത്തേതായി ഇപ്രകാരം സുരക്ഷിതമല്ലെന്ന ലാബ് പരിശോധനാ ഫലം ലഭിച്ചവയിൽ നിരവധി പേർക്കെതിരെ നടപടി എടുത്തിട്ടില്ല നടപടികൾ എടുക്കാതെ മോശം ഭക്ഷണം വിറ്റഴിക്കാൻ അനുമതി ലഭിച്ച ഭക്ഷ്യ ഉൽപാദകർ വിതരണക്കാർ തുടങ്ങിയവരുടെ ജില്ല തിരിച്ചുള്ള എണ്ണം ഇങ്ങനെയാണ് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിൽ 11 പത്തനംതിട്ട 10 കരുനാഗപ്പള്ളി 2 ചടയമംഗലം 2 കോഴിക്കോട് ബേപ്പൂരിൽ 17 പാലക്കാട് 38 കോട്ടയം 8 ആലപ്പുഴ 7 മലപ്പുറം 6 ഈ കണക്കുകളിൽ ഉൾപ്പെട്ടവരെല്ലാം ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിച്ചവരാണ് ഇവരൊക്കെ ഈ പിടിപ്പുകെട്ട ഉദ്യോഗസ്ഥരാൽ രക്ഷപ്പെട്ടവരാണ് ഇനി മൂന്നാമത്തെ കണ്ടെത്തൽ ഭക്ഷ്യ സുരക്ഷാ ലാബുകളിൽ നിന്നും നിലവാരമില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ ബ്രാൻഡ് എന്നിങ്ങനെ പരിശോധനാ ഫലം വരുന്ന ആഹാര സാധനങ്ങളുടെ ഉടമകളിൽ നിന്നും പിഴ ഒടുക്കുന്നതിനും അതോടൊപ്പം കമ്പോളത്തിൽ നിന്നും പ്രസ്തുത ആഹാര സാധനങ്ങൾ പിൻവലിക്കേണ്ടതാണെന്നും ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പറയുന്നുണ്ട് എന്നാൽ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർ ഈ നടപടികളൊക്കെ വൈകിച്ചു അതിനാൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഫീൽഡ് പരിശോധനാ വേളയിലെടുക്കുന്ന സാമ്പിളുകളിൽ ഗുണനിലവാരമില്ലാത്തതെന്നോ തെറ്റായ ബ്രാൻഡെന്നോ ലഭിക്കുന്ന ആഹാര സാധനങ്ങൾ വിറ്റുതീർക്കുന്നതിന് മനഃപൂർവ്വം വഴിയൊരുക്കി എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി നാലാമതായി ഇപ്രകാരം നിലവാരമില്ലാത്ത ആഹാര പദാർത്ഥങ്ങളാണെന്ന് പരിശോധനാ ഫലമുള്ള പത്തനംതിട്ട ജില്ലയിലെ 128 സാമ്പിളുകളിൽ നാളിതുവരെയും പിഴ ഈടാക്കിയിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ 2016 മുതൽ 2022 വരെ കണ്ടെത്തിയ നിലവാരമില്ലാത്ത 46 ഫുഡ് സാമ്പിളുകൾ ഒരു നടപടിക്കും വിധേയമായിട്ടില്ല ഇതുപോലെ വേറെയും ഭക്ഷ്യസുരക്ഷാ ഓഫീസുകൾ ഉണ്ട് ഇനി അഞ്ചാമതായി കണ്ടെത്തിയത് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധനാ വേളയിലും മിന്നൽ പരിശോധനകൾ നടത്തുന്ന വേളയിലും ശേഖരിക്കുന്ന സർവൈലൻസ് സാമ്പിളുകളുടെ ഫലം 14 ദിവസത്തിനകം ഭക്ഷ്യസുരക്ഷാ ലാബുകളിൽ നിന്നും വാങ്ങണം എന്നാണ് ഇങ്ങനെ ലഭിച്ച സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ നിലവാരമില്ലാത്ത ഇനി തെറ്റായ ബ്രാൻഡ് എന്ന് കണ്ട എല്ലാ ആഹാര വസ്തുക്കളുടെയും സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ വിശദമായ മഹസർ സഹിതം ഉടൻ ശേഖരിക്കേണ്ടതാണ് ഇത് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരും പാലിക്കുന്നില്ല എന്ന ഗുരുതരമായ വീഴ്ചയാണ് കണ്ടെത്തിയതിലൊന്ന് ഇത് സംസ്ഥാനത്ത് ഗുണനിലവാരമില്ലാത്തതും ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്നതുമായ നിരവധി ആഹാര വസ്തുക്കൾ നിർലോഭം വിറ്റഴിക്കാൻ ഇടയാവുന്നു എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി ആറാമതായി ഭക്ഷ്യവസ്തുക്കൾ കണ്ടെടുക്കുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കണം എന്ന് നിയമത്തിലുണ്ട് എന്നാൽ സംസ്ഥാനത്തെ ഒറ്റ ഭക്ഷ്യസുരക്ഷാ ഓഫീസിൽ പോലും ഇങ്ങനെ ഉദ്യോഗസ്ഥർ പഴകിയതോ മായം ചേർത്തതോ ആയ ഭക്ഷണം പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ല ഇനി ഏഴാമതായി വിജിലൻസ് കണ്ടെത്തിയതിലേക്കാണ്
ഭക്ഷ്യ വിതരണത്തിനായി സംസ്ഥാനത്ത് ലൈസൻസ് എടുത്തിട്ടുള്ള ഉൽപാദകർ, ഇറക്കുമതിക്കാർ, വിതരണക്കാർ എന്നിവർ എല്ലാ വർഷവും മാർച്ച് 31-നകം വിറ്റുപോയ ഭക്ഷണത്തിന്റെ അളവ് അതാത് ഭക്ഷ്യ സുരക്ഷാ ഓഫീസർമാർ മുമ്പാകെ സമർപ്പിക്കണം എന്ന് നിയമമുണ്ട്. അപ്രകാരം റിട്ടേൺസ് ഫയൽ ചെയ്തില്ലെങ്കിൽ ദിനം പ്രതി 100 രൂപ ഇവരിൽ നിന്ന് ഈടാക്കണമെന്നും ചട്ടത്തിൽ പറയുന്നു. എന്നാൽ നിലവിൽ ഇപ്രകാരമുള്ള ലൈസൻസ് ലഭിച്ചവരിൽ വളരെ കുറച്ചുപേർ മാത്രമേ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുള്ളൂ എന്നാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.